എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എന്താ ഒരു നൈറ്റി മെറ്റീരിയലുണ്ട്, കുർത്ത ടോപ്പ് സ്റ്റിച്ച് ചെയ്യണം എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുക, ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ ക്ലോത്ത്, ഇതിപ്പോൾ രണ്ട് മടക്കുണ്ട്, അത് വീണ്ടും ഞാൻ ഒരു പ്രാവശ്യം കൂടി മടക്കിയിടുന്നുണ്ട്. അതായത് നാല് ലെയർ, ഇത് യോക് മുകളിൽ യോക് പാട്ടും താഴേക്ക് വരുന്ന പാട്ടുമായിട്ട് അങ്ങനെ രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. മുകളിലേക്ക് വരേണ്ട യോക് പാട്ടാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതാ ക്ലോത്ത് നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്, നാല് ലെയർ കേട്ടോ. അതിനുശേഷം ഏറ്റവും മുകളിൽ അര ഇഞ്ച് തയ്യൽ തുമ്പ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള തയ്യൽ തുമ്പാണ്. നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ ഇത് ഞാൻ നല്ല വശത്താണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, മറുവശത്താണ് ശരിയായ രീതിയിൽ മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ കാണാൻ എളുപ്പത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്തേക്കണേ. ഇനി ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ 14 ആണ്, അപ്പോൾ പകുതി 7 ഇഞ്ച് മാർക്ക് ചെയ്തു. ഫ്രണ്ടിലെ കഴുത്തിൻ്റെ അകലം ഞാൻ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലെയും ബാക്കിലെയും നെക്ക് ഇറക്കം കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലൊരു 5 ഇഞ്ച് ഇറക്കും, പുറകിലൊരു 3 ഇഞ്ച് ഇറക്കും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും റൗണ്ട് നെക്ക് തന്നെ കൊടുക്കുന്നത്. ഷോൾഡർ മാർക്ക് ചെയ്ത് 7 ഇഞ്ചിൽ നിന്ന് 1/2 ഇഞ്ച് താഴേക്ക് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ഞാൻ ഒന്ന് ചരിച്ചും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. സ്ലോപ്പ് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് താഴോട്ടേക്ക് ആം ഹോളിൻ്റെ ഡെപ്ത്ത് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. രണ്ട് സൈഡിലേക്ക് ഇതേപോലെ നീട്ടി വരയ്ക്കുന്നുണ്ട്. ഇനി ഞാൻ മുകളിൽ യോക്ക് എത്ര വരെയാണ് യോക്ക് പാട്ട് വേണ്ടതെന്ന് മാർക്ക് ചെയ്യുക. 14 ഇഞ്ചാണ് യോക്ക് പാട്ട് വേണ്ടത്. അപ്പോൾ മുകളിൽ നിന്ന് 14 ഇഞ്ച് താഴെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്കെയിൽ യൂസ് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്നുണ്ട്. മുകളിലെ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുന്നത് 11 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തയ്യൽ തുമ്പ് 2 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട്. അരവണ്ണം 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 ഇഞ്ച് ലൂസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ കർവിൻ്റെ സ്കെയിൽ യൂസ് ചെയ്തിട്ട് കൈക്കുഴി വരച്ച് കൊടുക്കാം. ആദ്യം വരച്ചത് ബാക്കിലേക്ക് വരേണ്ട കൈക്കുഴിയാണ്, രണ്ടാമത് വരച്ചത് ഫ്രണ്ടിലേക്ക് വരേണ്ട കൈക്കുഴി. ഇപ്പോൾ നമ്മുടെ മുകളിലേക്ക് വരേണ്ട യോക്ക് പാട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആം ഹോളിൻ്റെ ഭാഗം കട്ട് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ആദ്യം പുറകിലേക്ക് വരുന്ന ആം ഹോളിൻ്റെ ഭാഗം കട്ട് ചെയ്യാം. അതിനുശേഷം രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഫ്രണ്ടിലേക്ക് വരേണ്ട ആം ഹോളും കൂടി കട്ട് ചെയ്യേണ്ടത്. കഴുത്തിൻ്റെ ഞാൻ ഇറക്കം കുറവുള്ള കഴുത്തിൻ്റെ ഭാഗം, ബാക്കിലെ കഴുത്തിൻ്റെ ഭാഗമാണ് ആദ്യം കട്ട് ചെയ്തത്. എനിക്ക് ക്യാമറയും കൂടി ഇരിക്കേണ്ട കാരണം ഇത് ഒരുമിച്ച് കണ്ടിന്യൂസ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റണില്ല. ആം ഹോളിൻ്റെ ഭാഗം കട്ട് ചെയ്യുമ്പോൾ ആദ്യം പുറകിലേക്ക് വരുന്ന ആം ഹോളിൻ്റെ ഭാഗം ഇതേപോലെ കട്ട് ചെയ്യുക. തയ്യൽ തുമ്പ് 2 ഇഞ്ച് ഇടണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. 1/2 ഇഞ്ചോ 1/2 ഇഞ്ചോ 1.5 ഇഞ്ച് എത്ര വേണമെങ്കിലും ഇടാം. ഇതിപ്പോൾ ഞാൻ കുത്തഴിച്ചിടാനും കൂടി വേണ്ടിയിട്ടാണ് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിരിക്കുന്നത്. ഇത്രയും കട്ട് ചെയ്ത ശേഷം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ലെയർ എടുത്ത് മാറ്റാം. അതായത് പുറകിലേക്ക് വരേണ്ട ലെയർ എടുത്ത് മാറ്റുന്നുണ്ട്. ബാക്കിയുള്ള ക്ലോത്ത് ഇതേപോലെ തന്നെ മടക്കിയിടാം. കഴുത്തിൻ്റെ ഭാഗവും ആം ഹോളിൻ്റെ ഭാഗവും കുഴിച്ച് വെട്ടിയെടുക്കാം. ഇപ്പോൾ കഴുത്ത് ഈ നെക്ക് തന്നെ കൊടുക്കണമെന്നില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള നെക്കൊക്കെ കൊടുക്കാം. ഞാനിപ്പോൾ യോക്ക് പാട്ടിലായിട്ട് ചെറിയൊരു സ്ക്വയർ പീസും കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അത് ഞാൻ തയ്ക്കണ സമയത്ത് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ആം ഹോളിൻ്റെ ഭാഗവും കുഴിച്ച് വെട്ടുന്നുണ്ട്. 1/2 ഇഞ്ചാണ് ഉള്ളിലേക്ക് കുഴിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ യോക്ക് പാട്ട് മുകളിലേക്ക് വരേണ്ട യോക്ക് പാട്ട് റെഡി ആയിട്ടുണ്ട്. അതെടുത്ത് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് താഴേക്ക് വരേണ്ട പാട്ട് കട്ട് ചെയ്തെടുക്കാം. താഴേക്ക് വരുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നില്ല, അപ്പോൾ ഫുള്ള് റൗണ്ട് ചെയ്തിട്ട് തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള ക്ലോത്ത് ഇതേപോലെ 4 ആയിട്ട് മടക്കിയിടാം. നമുക്ക് ആവശ്യമായ ലെങ്ത്ത് എത്രയാണെന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് യോക്കിൻ്റെ ലെങ്ത്തിൻ്റെ ആ ഇറക്കം, ഇപ്പം നമ്മൾ ടോട്ടൽ ലെങ്ത്ത് 44 ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ അതിൽ നിന്ന് യോക്ക് പാട്ട് 14 ഇഞ്ചായിരുന്നു. അപ്പോൾ 14 ഇഞ്ച് കുറച്ചിട്ട് 30 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് 1/2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൂട്ടുന്നത്. മുകളിൽ യോക്ക് പാട്ടായിട്ട് ജോയിൻ ചെയ്യാൻ 1/2 ഇഞ്ചും താഴെ മടക്കി തയ്ക്കാൻ 1 ഇഞ്ചും, അങ്ങനെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ടിട്ട് 31.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
ഇതിന് നമ്മൾ ചെറിയ സ്ലീവാണ് വെക്കുന്നത്. സ്ലീവ് തയ്ക്കുന്നത് കട്ട് ചെയ്ത് മാറ്റിയ താഴെ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയ പാർട്ടിൽ നിന്നാണ് സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ റൗണ്ട് ചെയ്ത് വെക്കേണ്ട താഴേക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ട ഭാഗം റെഡിയായി. അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ക്ലോത്തിൽ നിന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. നാലായിട്ട് മടക്കിയിട്ട ശേഷം ഓരോ അളവുകൾ മാർക്ക് ചെയ്യാം. മടക്കിയിടുമ്പോൾ ക്ലോത്ത് അധികം വേസ്റ്റ് ചെയ്യാതെ ശ്രദ്ധിക്കണം. ടോട്ടൽ ലെങ്ത്ത് ഇതിൽ കിട്ടുന്ന അത്രയും ലെങ്ത്ത് ഞാൻ എടുക്കുന്നുണ്ട്. മുകളിൽ നിന്ന് 3 ഇഞ്ച് താഴെ ഇതേപോലെ ഒന്ന് വരയ്ക്കുന്നുണ്ട്. അവിടെ വിഡ്ത്ത് 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. താഴെ വിഡ്ത്ത് 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. ലൂസായിട്ടുള്ള സ്ലീവ് തന്നെയാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഇതാ ഇതേപോലെ ഫ്രീ ഹാൻഡിൽ തന്നെ കർവ് സ്ലീവിൻ്റെ മുകളിലത്തെ കർവ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. സ്ലീവൊക്കെ കട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് നോക്കട്ടെ. ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ സ്ലീവും ആം ഹോളൊക്കെ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇതേപോലെ നിവർത്തിയിട്ട ശേഷം ഫ്രണ്ടിലേക്ക് വരേണ്ട ഭാഗം ഒന്ന് കുഴിച്ചു വെട്ട ഒരു അരേഞ്ച്. നമ്മൾ ആം ഹോളിൻ്റെ ഭാഗം കുഴിച്ചു വെട്ടിയില്ലേ, അതേപോലെ തന്നെ സ്ലീവിൻ്റെ ഭാഗത്തും കുറച്ചൊന്ന് കുഴിച്ചു വെട്ടി കൊടുക്കണം. അപ്പോഴാണ് ഫ്രണ്ടിലേക്ക് വരേണ്ട ഭാഗം പിടുത്തൊന്നില്ലാതെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ബാക്കി വന്ന ഈ പീസിൽ നിന്ന്, ഈ പീസാണ് നമ്മൾ ഫ്രണ്ടിലൊരു യോക്ക് പോലെ വെച്ച് കൊടുക്കുന്നത്. അതായത് ഫ്രണ്ടിലൊരു സ്ക്വയറായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഇതാണ് വെച്ച് കൊടുക്കുന്നത് കഴുത്തിൻ്റെ ആ നെക്ക് റൗണ്ടിൻ്റെ താഴെയായിട്ട്. അപ്പോൾ അതിൻ്റെ പീസ് ഞാൻ വീതി, നമുക്ക് കിട്ടുന്ന ക്ലോത്തിൻ്റെ നീളം വീതി അനുസരിച്ച് നമുക്ക് ഇതിൽ മാർക്ക് ചെയ്യാട്ടെ. ഞാൻ ഏകദേശം ലെങ്ത്ത് ഒരു 10-11 ഇഞ്ച് എടുത്തിട്ട് 11 ഇഞ്ച് ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. മുകളിൽ താഴെ വീതി 4 ഇഞ്ചും മുകളിൽ കിട്ടുന്നത്രയും, അതായത് ഒരു 5 ഇഞ്ചും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഫ്രണ്ടിൽ ഒരു പീസും കൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു ഇത്രയോടും ഭംഗി ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഈ ക്ലോത്ത് തന്നെ വെക്കണമെന്ന് നിർബന്ധമില്ല. മറ്റേതെങ്കിലും പീസിലായാലും ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഇതേപോലെ ഈ ക്ലോത്തും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ചെറിയൊരു പൈപ്പിംഗ് കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. പൈപ്പിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു പീസാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു 1.5 ഇഞ്ച് വീതിയും പിന്നെ നമ്മുടെ സ്ക്വയർ കവർ ചെയ്യാനുള്ള അത്രയും നീളമുള്ള പീസാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ചെറിയൊരു പൈപ്പിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ യെല്ലോ ക്ലോത്ത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യം കുറച്ച് ക്രോസ് പീസുകളാണ്. ഇനി ബാലൻസ് ഉള്ള ഈ ക്ലോത്തിൽ നിന്ന് ക്ലോത്ത് ഇതേപോലെ ക്രോസ് ആയിട്ട് മടക്കിയിടുക. അതിനുശേഷം ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക. ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത് നമുക്ക് കഴുത്തിൻ്റെ ഭാഗം മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ക്രോസ് പീസ് വെച്ചിട്ട് മടക്കി തയ്ക്കാൻ, ഇപ്പോൾ സാരി ബ്ലൗസിൻ്റെ കഴുത്തിൻ്റെ ഭാഗമായാലും ഇതേപോലെ ക്രോസ് പീസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. ഈസി ആയിട്ട് ക്രോസ് പീസ് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ള വീഡിയോയും മുന്നിട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നമുക്ക് ഫ്രണ്ടിലെയും ബാക്കിലെയും നെക്ക് തയ്ക്കാനുള്ള ക്രോസ് പീസും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. സ്ലീവ് കട്ട് ചെയ്തു, യോക്ക് പാർട്ട് കട്ട് ചെയ്തു, പിന്നെ മുകളിലേക്ക് വെക്കാനുള്ള സ്ക്വയർ പീസ് കട്ട് ചെയ്തു, താഴേക്ക് വരേണ്ട പ്ലീറ്റ് ഇട്ട് കൊടുക്കാനുള്ള പീസും കട്ട് ചെയ്തു. ഇനി ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യണേ നോക്കാം. എപ്പോഴും നമ്മൾ കട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോത്ത് ഇങ്ങനെ ഒരുമിച്ച് വെക്കുമ്പോൾ ഒന്ന് റോൾ ചെയ്തിട്ട് കെട്ടി വെക്കുക. അങ്ങനെ വെക്കുകയാണെങ്കിൽ അതിൽ നിന്നൊന്നും തന്നെ പീസ് നഷ്ടപ്പെട്ടു പോകില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ക്രോസ് പീസ് ആയാലും നമ്മൾ കട്ട് ചെയ്ത് വെച്ച് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടാകും. അപ്പോൾ ഇതേപോലെ എപ്പോഴും കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇതേപോലെ കെട്ടി വെക്കുക. ഒരുമിച്ച് കട്ട് ചെയ്യുകയാണെങ്കിലും ഇതായിരിക്കും എളുപ്പം. ഇനി ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യണേ നോക്കാം. ആദ്യം നമുക്ക് സ്ലീവിൻ്റെ അരിക ഭാഗം മടക്കി തയ്ക്കാം. ഇപ്പോൾ തേര് ഭാഗമാണ് സ്ലീവിൻ്റെ അരികത്ത് വന്നെങ്കിൽ ഒരു പ്രാവശ്യം മടക്കി തയ്ച്ചാലും മതി. ഇതിപ്പോൾ തേര് ഭാഗമൊന്നുമല്ല, സാധാരണ ഭാഗമാണ്. ഇത് യോജിച്ചിരിക്കുകയായിരുന്നു, അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട്. 1/2 ഇഞ്ച് വെച്ച് ചെറിയ സ്ലീവാണ്, അപ്പോൾ 1/2 ഇഞ്ച് വെച്ച് 2 പ്രാവശ്യം മടക്കിയിട്ട് 1 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം 1 പ്രാവശ്യം മടക്കുക, പിന്നെ 1 പ്രാവശ്യം ഒന്നും മടക്കുക. എപ്പോഴും നമ്മൾ എന്ത് തയ്ക്കുകയാണെങ്കിലും ചെറിയ ചെറിയ ജോലികളൊക്കെ ആദ്യം ചെയ്യുകയാണെങ്കിൽ അവസാനം പെട്ടെന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എത്തിക്കാൻ പറ്റും. ഓരോ പ്രാവശ്യം ഇതിപ്പോൾ സ്ലീവ് തയ്ച്ച് വെക്കുകയാണെങ്കിൽ ഷോൾഡറായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്കത് എളുപ്പമായിരിക്കും. തയ്യൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒത്തിരി വീഡിയോസും മുന്നിട്ടിട്ടുണ്ട്. വളരെ യൂസ്ഫുള്ളായ കുറേ വീഡിയോസാണ്. അതുപോലെ തന്നെ മെഷീനായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ, ചെറിയ എക്യുപ്മെൻ്റ് ആയാലും അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്സ് ആയാലും അതിനെക്കുറിച്ചും കൂടുതൽ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. ആരെങ്കിലൊക്കെ കണ്ടിട്ടില്ലെങ്കിലൊക്കെ ഒന്ന് കണ്ടു നോക്കുക. സ്ലീവിൻ്റെ അരിക് ഭാഗം, 2 സ്ലീവിൻ്റെ അരിക് ഭാഗം മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിൽ സ്ക്വയറിൻ്റെ ഒരു പീസ് വെച്ച് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞില്ലേ, അതാണ് നമുക്ക് ആദ്യം അറ്റാച്ച് ചെയ്തെടുക്കേണ്ടത്. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പാർട്ട് കട്ട് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ ഫ്രണ്ടിലെ നെക്കിനോട് ചേർന്ന് തന്നെ, നെക്ക് നമ്മൾ നല്ല ക്ലോത്തിൽ
മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ക്വയറിൻ്റെ പീസ് ഇതേപോലെ ഫ്രണ്ടിലെ നെക്കിനോട് ചേർത്ത് വെക്കുക. അപ്പോൾ ഇത് വെക്കുമ്പോൾ ആദ്യം ഇതേപോലെ സ്ക്വയർ പീസ് യോക്കിൻ്റെ അവിടെ വെച്ചിരുന്ന സ്ക്വയർ പീസ് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രണ്ടിൽ നെക്കിൻ്റെ ഭാഗം ഇതേപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പിൻ ചെയ്ത് നീങ്ങി പോകണുണ്ടോ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ പിന്നെ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതൊന്ന് നീഡിൽ വെച്ചിട്ടൊന്ന് കുത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതേ രീതിയിൽ തയ്ച്ചെടുക്കാം. അപ്പോൾ ഇത് വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കഴുത്തിൻ്റെ ഭാഗം കൂടിയും നമുക്ക് മറച്ച് വെച്ചിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. ഇതേ രീതിയിൽ വെച്ചിട്ട് തയ്ക്കുകയാണെങ്കിൽ അപ്പോൾ ഫ്രണ്ടിലെ കഴുത്തിന് നമ്മൾ ക്രോസ് പീസ് എടുക്കേണ്ട ആവശ്യമില്ല. കണ്ട പുറകിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഫ്രണ്ടിൽ ഇതേപോലെ ഇരിക്കുന്നത്. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. എന്നാൽ ഞാൻ ഒരു പ്രാവശ്യം തയ്ച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. 1/4 ഇഞ്ച് ആ തയ്യൽ തുമ്പിന് ശേഷമുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇതിൽ ഞാൻ ക്യാൻവാസ് ഒന്നും യൂസ് ചെയ്യണില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ക്ലോത്തിലൊക്കെ തയ്ക്കുമ്പോൾ നൈറ്റി മെറ്റീരിയൽ ആയതുകൊണ്ടും ഡെയിലി യൂസിനായതുകൊണ്ടാണ് ഞാൻ ക്യാൻവാസ് യൂസ് ചെയ്യാത്തത്. നമ്മൾ പ്രൊഫഷണലായിട്ട് തയ്ക്കുമ്പോൾ ക്യാൻവാസ് യൂസ് ചെയ്തിട്ടാണ് തയ്ക്കാറ്. അപ്പോൾ അതിൻ്റേതായ ഒരു പെർഫെക്ഷൻ നെക്കിനുണ്ടാകും. പിന്നെ ഇടയ്ക്കൊക്കെ ഇതേപോലെ ചെറിയ കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ല വശത്തേക്ക് ഇതിങ്ങനെ പതിച്ച് വെക്കുക. കണ്ടോ, ഇതേ രീതിയിൽ നല്ല വശത്തേക്ക് പതിച്ചാണ് വെക്കേണ്ടത്. ആദ്യം ഞാനൊന്ന് പതിച്ച് വെച്ചിട്ട് ഒരു പ്രാവശ്യം കഴുത്തിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. കഴുത്തിനോട് ചേർന്ന് തന്നെ റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് റൗണ്ട് നെക്ക് തന്നെ വേണമെന്നില്ല, ഏത് നെക്ക് വേണമെങ്കിൽ എടുക്കാട്ടെ, സ്ക്വയറിനെക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നെക്ക് വേണമെങ്കിൽ എടുക്കാം, കുഴപ്പമില്ല. ഇതേ രീതിയിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അരികത്തായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത സ്ക്വയർ പീസിൻ്റെ അരികത്ത് ചെറിയൊരു യോക്ക് ഇത് കൊടുക്കാം, പൈപ്പിംഗ് കൊടുക്കാം. യോക്കിൻ്റെ മുകളിൽ വെച്ച് പീസിൽ പൈപ്പിംഗ് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു യെല്ലോ ക്ലോത്ത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുന്നുണ്ട് നീളം എത്തുന്നില്ലേന്ന്. അതിനുശേഷം നമുക്കിതൊന്ന് തയ്ച്ച് കൊടുക്കാം. നമുക്ക് തയ്ക്കേണ്ട എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ക്ലോത്ത് രണ്ടായിട്ട് മടക്കി പിടിക്കുക. ഇതേപോലെ തയ്യൽ തുമ്പുകളെല്ലാം ഒരുമിച്ച് വെക്കുക. ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് 1/4 ഇഞ്ച് മാത്രം പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. തയ്യൽ തുമ്പ് എല്ലാം അകത്ത് വെച്ചിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റൂട്ടോ. ഇതേ രീതിയിൽ ഫോളോ ചെയ്താൽ മതി. ഇതുപോലെ 1/4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു പാദത്തിൻ്റെ ആ വീതിയിൽ ഉള്ളിലേക്ക് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ഇതേപോലെ തയ്ക്കുക. കോർണർ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പം സൈഡിൽ ചെറിയൊരു കട്ടിങ് കൊടുക്കാം. കൊടുത്തിട്ട് നമുക്ക് പൈപ്പിംഗ് ഒന്ന് തിരിച്ചു വയ്ക്കാം. കണ്ടോ, ഇതേപോലെ സ്ക്വയർ ആയതുകൊണ്ട് നല്ല എളുപ്പമാണ്. വീണ്ടും തയ്ച്ചെടുക്കുക. 1/4 ഇഞ്ച് മാത്രം വെച്ചിട്ട് ഇതേപോലെ തയ്ക്കാം. വീണ്ടും ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് പൈപ്പിംഗ് തിരിച്ചെടുക്കുക. ഇത് നല്ല എളുപ്പമാണ്. ഇതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ പൈപ്പിംഗ് വേറെ എക്സ്ട്രാ 2-3 പ്രാവശ്യം ഒന്ന് വെച്ച് തയ്ക്കേണ്ട ആവശ്യമില്ല. ഭംഗിയായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും ഒറ്റ സ്റ്റിച്ചിങ്ങിൽ തന്നെ. ഈ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പം ഈ തയ്യൽ തുമ്പുകളെല്ലാം ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ ഇതേപോലെ മടക്കി വയ്ക്കുക. എന്നിട്ടൊന്ന് പതിച്ച് തയ്ക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ഒന്നും തയ്യൽ തുമ്പ് ഒന്നും പുറത്ത് കാണില്ല കേട്ടോ. കണ്ടോ, ഇതേപോലെ 3 വശവും പൈപ്പിംഗ് മാത്രം പുറത്തേക്ക് കാണുന്ന രീതിയിൽ വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ മീതെ ഒരു മുകളിൽ ഒരു പ്രാവശ്യം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എക്സ്ട്രാ ഉള്ള ഈ ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ ഒരു യോക്ക് പാട്ട് പോലെ ഇത് കിട്ടിയിട്ടുണ്ടെന്ന് കണ്ട. അവിടെ ഒരു കുറച്ച് കട്ടിയും ഉണ്ടാവും, കുറച്ച് ഭംഗിയായിരിക്കും. മറ്റുള്ള വേറെ ക്ലോത്തിൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ ക്ലോത്ത് തന്നെ ഒരു പീസ് കിട്ടിയ കാരണം ഇങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ.
ഇനി നമുക്ക് ബാക്കിലെ നെക്ക് ഫിനിഷ് ചെയ്യാം. ബാക്കിലെ നെക്ക് റൗണ്ട് തന്നെ എടുത്തിരിക്കുന്ന ക്രോസ് പീസാണ് വെച്ച് തയ്ക്കുന്നത്. ക്രോസ് പീസ് ആദ്യം ഇതേപോലെ നീളമില്ലെന്ന് വെച്ച് നോക്കുക, അല്ലെങ്കിൽ ജോയിൻ ചെയ്തെടുക്കുക. ക്രോസ് പീസിൻ്റെ നല്ല വശവും ക്ലോത്തിൻ്റെ കഴുത്തിൻ്റെ നല്ല വശം ഇതേപോലെ ചേർത്ത് വെക്കുക. 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് തയ്ച്ചെടുക്കുക. ഒത്തിരി വലിച്ചൊന്നും, ക്രോസ് പീസായാലും നെക്കിൻ്റെ ഭാഗമായാലും ഒത്തിരി വലിച്ചു പിടിക്കണ്ട, ജസ്റ്റ് ഒപ്പം പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് തയ്ച്ചാൽ മതി. 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് തയ്ച്ച ശേഷം ഇടയ്ക്ക് ഇതേപോലെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുക. അതിനുശേഷം ക്രോസ് പീസ് പുറകിലേക്ക് മടക്കി വെച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇതേപോലെ മടക്കി വെച്ചിട്ട് ഒരു പ്രാവശ്യം പതിച്ചും കൂടി, ഇങ്ങനെ പതിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോസ് പീസിൻ്റെ അരിക് തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് വെച്ചിട്ട് തയ്ക്കാം. 1/4 ഇഞ്ച് മാത്രം, 1/4 ഇഞ്ചും അതിന് ഒരു പോയിന്റ് കൂടിയും എക്സ്ട്രാ ഇങ്ങനെ പുറത്തേക്ക് നിന്നാൽ മതി, ബാക്കിയുള്ള ഭാഗം നമുക്ക് തയ്ക്കാം. ക്രോസ് പീസ് വെച്ചിട്ട് ഒരു പ്രാവശ്യം തയ്ച്ചിട്ടുണ്ട്, ഇനി ഒരു പ്രാവശ്യം കൂടി മടക്കി തയ്ക്കണം. പക്ഷേ അത് നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗം ജോയിൻ ചെയ്ത ശേഷം മടക്കി തയ്ക്കാം. അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലെയും ബാക്കിലെയും ഷോൾഡറിൻ്റെ നല്ല വശങ്ങൾ ചേർത്ത് വയ്ക്കുക. 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് തയ്ക്കുക. ഷോൾഡറിൻ്റെ ഭാഗം എപ്പോഴും തയ്ക്കുമ്പോൾ 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യണം. എക്സ്ട്രാ വരുന്ന തയ്യൽ തുമ്പ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അടുത്ത ഷോൾഡറിൻ്റെ ഭാഗം അതേപോലെ തയ്ക്കുന്നുണ്ട്. നല്ല വശങ്ങൾ ചേർത്ത് വെക്കുക. ഈ ക്രോസ് പീസ് നമ്മൾ തയ്ച്ച ഭാഗമില്ലേ എക്സ്ട്രാ, അത് മടക്കി വെക്കണം കേട്ടോ. അത് മടക്കി അങ്ങനെ വെക്കുമ്പോഴാണ് തയ്യൽ തുമ്പ് ഒട്ടും പുറത്ത് കാണാതെ ഫിനിഷിങ്ങിൽ നിൽക്കുള്ളൂ. എക്സ്ട്രാ വരുന്ന ക്രോസ് പീസ് ഇതാ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി അത് നിവർത്തിയിട്ട് ഒരു പ്രാവശ്യം ആ ക്രോസ് പീസ് തയ്ച്ചത് ഒന്നും കൂടി ഒന്ന് പതിച്ച് തയ്ക്കണം. അപ്പോൾ അതായത് ഇങ്ങനെ നിവർത്തുക. അതിനുശേഷം ക്രോസ് പീസിൻ്റെ ഭാഗം പതിച്ച് തയ്ക്കണം. ബാക്കിലെ നെക്കിൽ വെച്ച് കൊടുത്ത ക്രോസ് പീസ് പതിച്ച് തയ്ക്കണം. നമ്മളെപ്പോഴും സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും സ്റ്റിച്ചിങ് കഴിയുമ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. 2 പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ഇതിപ്പോൾ നമ്മുടെ മുകളിലേക്ക് വരേണ്ട യോക്ക് പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം നമുക്ക് സ്ലീവ്സ് ജോയിൻ ചെയ്ത് കൊടുക്കാം. സ്ലീവ് ആദ്യം തന്നെ തുടക്കത്തിലേ നമ്മൾ സ്ലീവിൻ്റെ അരിക് ഭാഗം മടക്കി തയ്ച്ചല്ലോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഏത് ഭാഗമാണ് ഫ്രണ്ടിലേക്ക് വരേണ്ടതെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ മടക്കുമ്പോൾ കണ്ട് കുഴിച്ചു വെട്ടിരിക്കുന്ന ഭാഗമാണ് ഫ്രണ്ടിലേക്ക് വരേണ്ടത്. അപ്പോൾ ഈ ഭാഗം ഇങ്ങനെ വെക്കുമ്പോൾ അത് പുറകിലേക്ക് പോകും, അപ്പോൾ അത് അപ്പുറത്തെ സ്ലീവാണ്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കറക്റ്റായ സ്ലീവ് വെച്ച് കൊടുക്കുക. കുഴിച്ച് കട്ട് ചെയ്ത സ്ലീവിൻ്റെ കുഴിച്ച് കട്ട് ചെയ്ത ഭാഗവും ആം ഹോളിൻ്റെ കുഴിച്ച് കട്ട് ചെയ്ത ഭാഗവും ഒരേ സൈഡിലേക്ക് വരണമെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. 2/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് സെൻറ്ററിൽ നിന്ന് തൊട്ടിട്ട് തൈ അരിക് വരെ തയ്ച്ചെടുക്കുക. അതിന് വീണ്ടും ക്ലോത്ത് തിരിച്ചിട്ട് ഇപ്പോൾ കട്ട് ചെയ്താൽ ഭാഗമില്ല, അവിടെ തന്നെ വീണ്ടും സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മീതെ ഒരു പ്രാവശ്യം കൊണ്ട് സ്റ്റിച്ച് ചെയ്യുക. എപ്പോഴും ആം ഹോളിൻ്റെ ഭാഗവും ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ പ്രൊഫഷണലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും 2 സ്റ്റിച്ച് കൊടുക്കണം. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ആ സെൻറ്റർ പോയിൻ്റിൽ, അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ പോയിന്റിൽ എത്തിക്കഴിയുമ്പം അടുത്ത വശത്തേക്ക് ഇതേപോലെ അങ്ങ് തയ്ച്ച് എത്തിക്കണം. ക്ലോത്ത് ഒത്തിരി വലിച്ചൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല, നേരെ തന്നെ പിടിച്ചാൽ മതി. കറക്റ്റായിട്ട് ഒപ്പായിട്ട് നമുക്ക് കിട്ടിക്കോളും. ഈ എൻഡ് വരെ തയ്ക്കുക. അതിന് വീണ്ടും ഒരു പ്രാവശ്യം കൂടി അതങ്ങ് തയ്ച്ച് സെൻറ്ററിൽ എത്തിച്ച് നിർത്തുക. അപ്പോൾ നമ്മുടെ ഒരു സ്ലീവ് ജോയിൻ ചെയ്ത് കഴിയും. കണ്ട, ഒരു സ്ലീവ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ അടുത്ത സ്ലീവും നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്ത് ആ സെൻറ്റർ പോയിന്റിൽ നമ്മൾ സ്ലീവിൻ്റെ സെൻറ്ററിൽ തന്നെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് വെക്കുക. സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഞാൻ 2 സൈഡിലും സ്ലീവ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 4 ഇഞ്ച് 2 സൈഡിലേക്കും ഞാൻ ഒരു പോയിന്റ് കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ടക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തു, അതിനുശേഷം സെൻറ്റർ പോയിന്റിൻ്റെ 2 സൈഡിലേക്കും 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് മുകളിലേക്ക് ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ടക്കിൻ്റെ ഡിസ്റ്റൻസ് എടുക്കുന്നത് മുകളിലേക്ക് 3.5 ഇഞ്ചാണ് ടക്കിൻ്റെ ഡിസ്റ്റൻസ് എടുക്കുന്നത്, താഴെ 6 ഇഞ്ച്. ഇതേപോലെ 2 സൈഡിലും മടക്കി വെച്ചിട്ട് ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ടക്ക് ഇടാണെങ്കിൽ കുറച്ചുകൊണ്ട് ഷേപ്പും കൂടി ഉണ്ടാകും കുറച്ചുകൊണ്ട്. ഇതിപ്പോൾ സ്ലിറ്റ് ഇല്ലാത്ത കുർത്ത ടോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സൈഡിലേക്ക് അരഭാഗത്തിന് താഴോട്ടേക്ക് പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ചെറിയ 2 ടക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ ഫ്രണ്ടിലും ബാക്കിലും ഇതേ രീതിയിൽ തന്നെ ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പം ഞാൻ ദേ ടക്ക് ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ ബാക്കിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് താഴേക്ക് വരുന്ന ഭാഗം, ഇതിനോട് യോജിപ്പിക്കേണ്ട ഭാഗം തയ്ച്ചെടുക്കാം. താഴേക്ക് വരേണ്ട ഭാഗം 31 ഇഞ്ച് നീളത്തിൽ നമ്മൾ കട്ട് ചെയ്ത് ഇറക്കത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് 1/2 ഇഞ്ചിൽ വെച്ചിട്ട് ഇതേപോലെ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ സ്റ്റിച്ച് ഇടുമ്പോൾ കാണി അകത്തിയിട്ടാണ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണത്, കാരണം ഇവിടെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കും. പ്ലീറ്റ്സ് അല്ല ഫ്രിൽസ്, പ്ലീറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പടിപടിയായിട്ട് പ്ലീറ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇതേപോലെ ഇട്ടിട്ട് ഞാൻ അതിൽ നിന്നൊരു ത്രെഡ് എടുത്ത് വലിക്കുകയാണ്. നമ്മൾ കുട്ടികളുടെ ഫ്രോക്കിനൊക്കെ ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കില്ല, അതേ രീതിയിൽ അങ്ങനെ വരയ്ക്കുമ്പോൾ ചെറിയ ചെറിയ ചുരുക്കുകൾ ഇതേപോലെ വരും. ആ രീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത് താഴേക്ക് വരുന്ന ഭാഗം. അപ്പോൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം, പക്ഷേ ഈ ടോപ്പിന് കുറച്ചുകൂടി നല്ലത് ഇങ്ങനെയായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ ഫ്രില്ല് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രില്ല് ഇട്ട് കൊടുക്കാൻ നല്ല എളുപ്പമാണ്. ഇങ്ങനെ അത് ഒന്നുകിൽ ഒരു നൂലിൽ സൂചിയിൽ നൂല് കോർത്തിട്ട് ഇതേപോലെ അകത്തി അകത്തി കാണിയിട്ടിട്ട് വലിച്ച് ഇതേപോലെ എടുക്കുക. അതല്ലെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു രീതിയാണിത്. നമ്മുടെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് കൂട്ടിയിടുക, 5 ഇടുക. അതിനുശേഷം ജസ്റ്റ് ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക, അതിൽ നിന്ന് ഒരു ത്രെഡ് വലിച്ചെടുക്കുക. കണ്ടോ, ഞാനിതിപ്പോൾ വലിച്ച് നമുക്ക് ആവശ്യമായ എത്രയാണോ നമുക്ക് ആവശ്യമായ വീതി ആ വീതിയിൽ കൊടുക്കുക. അപ്പോൾ മുകളിലെ യോക്ക് പാർട്ടിൻ്റെ ആ ലെങ്ത് അനുസരിച്ചിട്ടാണ് ഈ താഴേക്ക് യോജിപ്പിക്കേണ്ട ഈ പീസിൻ്റെ എത്ര ചുരുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഇത്രയും ഞാൻ ചെറിയ ചെറിയ ഫ്രില്ലെല്ലായിടത്തും ഒരേ രീതിയിൽ വന്ന പോലെ വെക്കുന്നുണ്ട്. അതിനുശേഷം മുകളിലെ ആ യോക്ക് പാർട്ട് ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് തയ്ച്ചെടുക്കുന്നുണ്ട്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ടാണ് തയ്ക്കുന്നത്. നമ്മൾ അരികത്തിട്ട് കൊടുക്കുന്ന 2 ഇഞ്ചിൻ്റെ അവിടെ ഫ്രില്ല് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, കാരണം അത് ഉള്ളിലേക്ക് പോകുന്ന ഭാഗമാണ്. ആ ക്ലോത്തും കൂടി നമുക്ക് ഫ്രില്ലായിട്ട് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൊണ്ട് വിഡ്ത്ത് കൂടുതലായിരിക്കും. അപ്പം ഇതേപോലെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് തയ്ച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ എന്താ ഒരു സൈഡിൽ ചെറിയ ഫ്രില്ലുകൾ ഇതേ രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ, ഒരു പ്രാവശ്യം ഇനി പതിച്ച് തയ്ക്കണേ അങ്ങനെ ചെയ്യാം. ഇതേ രീതിയിൽ തന്നെ ബാക്കിലും നമുക്ക് ഫ്രില്ലുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ആ ക്ലോത്തിൽ ചെറിയ ഫ്രില്ല് ഇട്ട് കൊടുക്കുക, എന്നിട്ട് തയ്ക്കും. ഇതിപ്പോൾ ഞാൻ അതേപോലെ 2 സൈഡിലും തയ്ച്ചിട്ടുണ്ട്. സെയിം രീതി ചെയ്തുകൊണ്ടാണ് അത് കാണിക്കാഞ്ഞത്. ഫ്രണ്ടിലും ബാക്കിലും ടക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ തുമ്പ് തൊട്ടിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗം തയ്ച്ചു കൊടുക്കുക, 2 സൈഡും. അപ്പോൾ ഈ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ സ്ലീവിൻ്റെ അരികത്ത്, സ്ലീവ് ഓപ്പണിങ് എത്രയേ വേണ്ടേ നോക്കുക. അളവ് ഒന്നും കൂടി വേണമെങ്കിൽ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് തയ്ച്ചെടുക്കാം. ഈ സൈഡിലൊക്കെ 2-3 സ്റ്റിച്ചസ് കൊടുക്കാം. ഇപ്പം നമുക്ക് വണ്ണം വെക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ടൈറ്റ് ആവണമെങ്കിൽ കുത്തയച്ചിടാനൊക്കെ വേണ്ടിയിട്ടാണ് എപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ സൈഡ് ബോഡിയുടെ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പം 2-3 സ്റ്റിച്ചസ് കൊടുക്കാം. ഏറ്റവും മുകളിൽ നിന്ന് തൊട്ടിട്ട് ഏറ്റവും താഴെ വരെ ഞാൻ തയ്ക്കുന്നുണ്ട്. ഈ നൈറ്റി മെറ്റീരിയൽ കൊണ്ട് തന്നെ ഒത്തിരി കുർത്തകൾ ഞാൻ ഇതിനു മുമ്പും സ്റ്റിച്ച് ചെയ്ത് ഇട്ടിട്ടുണ്ട്, വീഡിയോയിൽ വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ അത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിലും ഒന്ന് കണ്ടു നോക്കുക. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ആർക്കെങ്കിലും ഇപ്പോൾ സ്റ്റിച്ചിങ് അല്ലെങ്കിൽ ടൈലറിങ് കട്ടിങ് സ്റ്റിച്ചിങ് ഒക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ട് എങ്കിൽ ഞാൻ അതിൻ്റെ ബേസിക് ക്ലാസ്സുകൾ തൊട്ടിടാം. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഞാൻ പറയുന്ന രീതി മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ബേസിക് തൊട്ട് ബേസിക്കായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ തൊട്ടിട്ട് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ബേസിക്കായ ഇൻഫർമേഷൻസ് തൊട്ടിട്ട് ഞാൻ ഇടാം. ആർക്കെങ്കിലും വേണമെങ്കിൽ ക്ലാസ് വേണമെന്നുണ്ട് എങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. ഒരു സൈഡ് തയ്ച്ച ശേഷം ഇതേപോലെ തന്നെ വീണ്ടും ബോഡിയുടെ അടുത്ത സൈഡും തയ്ക്കും. ഞാൻ 2 സൈഡും ഇപ്പോൾ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഏറ്റവും താഴെ വരുന്ന ഭാഗം ഒന്ന് മടക്കി തയ്ക്കണം. അപ്പം ആദ്യം ഒരു പ്രാവശ്യം ഇങ്ങനെ മടക്കുക, പിന്നെ ഒരു പ്രാവശ്യം കൂടി മടക്കുക, എന്നിട്ട് ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. താഴെ വരുന്ന ഈ ഭാഗം കൂടിയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് ആ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. എപ്പോഴും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് അയൺ ചെയ്തെടുക്കണം, അപ്പോഴാണ് എല്ലാ സ്റ്റിച്ചസും പതിയുള്ളൂ. അതുകൊണ്ട് ഇതേ രീതിയിൽ ഇത് മെറ്റേണിറ്റി വെയർ ആയിട്ട് അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പ് തന്നെയാണ്. ഫ്രില്ലൊക്കെ വളരെ ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട്. പ്ലീറ്റ്സ് ആയാലും കുഴപ്പമില്ല കണ്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.